എഡ്യൂക്കേറ്റഡ് ചാനലിൽ വന്ന രണ്ട് ചോദ്യങ്ങളാണ് ഏകദേശം ഒരേ സ്വഭാവത്തോട് കൂടിയുള്ള ചോദ്യങ്ങളായിരുന്നു ഒന്ന് ബി ടി എസ് ആർമി ചോദിച്ചിട്ടുള്ളത് അവരുടെ ചോദ്യം ബി സി എടുത്ത് എം സി എ ചെയ്താൽ ബി ടെക്കിൻ്റെ സെയിം വാല്യൂ ഉണ്ടോ എന്നുള്ളതും വിഷ്ണു ആറിൻ്റെ ചോദ്യം ബി ടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് എൻജിനീയറിങ് അല്ലെങ്കിൽ ബി സി എ പ്ലസ് എം സി എ ഏതാണ് നല്ലത് കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്നതാണ് സോ ഇന്നത്തെ ദ ഡെയിലി ഷോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതും ഈ രണ്ട് ചോദ്യങ്ങളുമായി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കലാണ് എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ദ എജ്യൂക്കേറ്റഡ് ഡെയിലി ഷോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് കൂടി സ്വാഗതം സോ ഫ്രണ്ട്സ് വിഷ്ണു ആറും ആർമി ബി ടി എസും ചോദിച്ച രണ്ട് ചോദ്യങ്ങൾ ഏകദേശം സെയിം ഗ്രൗണ്ടിലുള്ളതാണ് അതായത് ഒരു ഭാഗത്ത് ബി ടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിങ്ങും മറ്റൊരു വശത്ത് ബി സി എ ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ബി സി എ എന്നുള്ളതും അതോടൊപ്പം മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എം സി എ എന്നുള്ളതും ഞാൻ എൻജിനീയറിങ് ചെയ്യുന്ന സമയത്തും ഈ രീതിയിലുള്ള ചോദ്യങ്ങളും പല രീതിയിലുള്ള ഡിസ്കഷനും വന്നിരുന്നു അതായത് ബിടെക് കമ്പ്യൂട്ടർ സയൻസ് എൻജിനീയറിങ്ങിന് തുല്യമാണ് ബി സി എ പ്ലസ് എം സി എ എന്നുള്ളത് ഇവിടെ മനസ്സിലാക്കാനുള്ളത് തീർച്ചയായിട്ടും കമ്പ്യൂട്ടർ സയൻസുമായി ബന്ധപ്പെടുത്തി ഏകദേശം എല്ലാ കോഴ്സുകൾക്കും ഡിമാൻഡ് കൂടുതലാണ് പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ സിസ്റ്റംസും കമ്പ്യൂട്ടേഷണൽ ടെക്നോളജിയുടെയും അധികം സാധ്യതകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ജോബ് ഓപ്പോർച്യൂണിറ്റീസും മറ്റും വളരെ കൂടുതൽ ഈ ഫീൽഡുകളിലാണ് അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് നിങ്ങൾ ബി ടെക് ഫോർമാറ്റിലെടുത്താലും ബി സി എ പ്ലസ് എം സി എ എടുത്താലും ഈവൻ ബി എസ് സി എടുത്താലും അതല്ല വേറെ രീതിയിൽ ഡി സി എ എ ഡി സി എ അങ്ങനെ എടുത്താലും പി ജി ഡി സി എടുത്താലും ഒക്കെ ഓപ്പോർച്യൂണിറ്റീസ് ഉണ്ട് അവസരങ്ങളുണ്ട് പക്ഷേ മനസ്സിലാക്കേണ്ടത് ഇവ ഒന്നിന് മറ്റത് തുല്യമാക്കാൻ പറ്റില്ല എന്ന കാര്യം തന്നെയാണ് നമുക്ക് നമ്മുടെ പർട്ടിക്കുലർ ക്വസ്റ്റ്യനിലേക്ക് വരാം അതായത് ഒരു വശത്ത് ബിടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് തീർച്ചയായിട്ടും ബാച്ചിലർ ഓഫ് ടെക്നോളജി അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് എന്നുള്ള പ്രത്യേക കോഴ്സിൻ്റെ ഒരു സവിശേഷത എന്നുള്ളത് എൻജിനീയറിംഗിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഡിഗ്രി തലത്തിൽ ബാച്ചിലേഴ്സ് തലത്തിലുള്ള അണ്ടർ ഗ്രാജുവേഷൻ തലത്തിലുള്ള പ്രൊഫഷണൽ ഡിഗ്രി പ്രോഗ്രാമുകളാണ് അതുകൊണ്ട് തന്നെ ബി ടെക് നിങ്ങൾ അത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എടുത്താലും സിവിൽ എടുത്താലും ഇലക്ട്രിക്കൽ എടുത്താലും കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് എടുത്താലും ബയോടെക്നോളജി എടുത്താലും ഏത് ഫീൽഡ് എടുത്താലും അതിന് ആയിട്ടുള്ള പൊതു സ്വഭാവമുണ്ട് അതിൻ്റെ പ്രത്യേകത ആദ്യത്തെ രണ്ട് സെമസ്റ്ററിൽ സയൻസും എൻജിനീയറിങ്ങും ബന്ധിപ്പിക്കുന്ന കോഴ്സുകൾ പഠിക്കുന്നു എൻജിനീയറിംഗ് എല്ലാ സബ്ജക്റ്റുകളും എല്ലാ സ്ട്രീമുകൾക്കും ഒരേപോലെയാണ് എന്നുള്ള കാര്യമാണ് ഇനി മൂന്നാമത്തെയും നാലാമത്തെയും സെമസ്റ്റർ അതായത് രണ്ടാമത്തെ വർഷം പഠിക്കാൻ പോകുന്നത് നിങ്ങൾ പഠിക്കുന്ന എൻജിനീയറിങ്ങുമായി വളരെ അടുത്ത് കിടക്കുന്ന എൻജിനീയറിങ് പ്രോഗ്രാംസിനെ കുറിച്ചാണ് അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് എടുത്ത കൂട്ടുകാർക്ക് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ഫീൽഡിൽ കൂടുതൽ അവസരങ്ങൾ നൽകുന്ന കൂടുതൽ സാധ്യതകളുള്ള അടുത്ത് ബന്ധിപ്പിക്കാൻ പറ്റുന്ന എൻജിനീയറിംഗ് സ്ട്രീമുകളെ കുറിച്ച് പഠിക്കുന്നു എന്നുള്ളതാണ് ബി ടെക്കിൻ്റെ പ്രത്യേകത സോ ബി ടെക്കിൻ്റെ ആദ്യ വർഷത്തിൽ സയൻസും ടെക്നോളജിയും എഞ്ചിനീയറിങ്ങുമായി ബന്ധപ്പെടുത്തി ബേസ് ആയിട്ടുള്ള എല്ലാ സബ്ജക്റ്റുകളും എല്ലാ എൻജിനീയറിങ് പ്രോഗ്രാമുകളും പഠിക്കുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം സെക്കൻഡ് ഇയറിൽ അതായത് തേർഡും ഫോർത്തും സെമിസ്റ്ററിൽ ഏത് എഞ്ചിനീയറിങ്ങുമായി അടുത്ത് കിടക്കുന്നു ഏതൊക്കെ എഞ്ചിനീയറിംഗ് സ്ട്രീംസിൻ്റെ സാധ്യതകൾ ആ പഠിക്കുന്ന എൻജിനീയറിങ്ങിൽ വരുന്നു അതും പഠിക്കുന്നു എന്നുള്ള സവിശേഷതയാണ് പിന്നീടാണ് തേർഡ് ഇയറിൽ അതായത് ഫിഫ്തും സിക്സ്തും സെമസ്റ്ററിൽ ഏത് എൻജിനീയറിംഗ് ആണ് എടുക്കുന്നത് അതിൽ കൂടുതൽ ഡപ്തായി പഠിക്കുന്നു അതിനുശേഷം ഫൈനൽ ഇയറിൽ സ്പെഷ്യലൈസേഷനോട് കൂടിയുള്ള പഠനവും വരുന്നു എന്നുള്ളതാണ് ബി അല്ലെങ്കിൽ അല്ലെങ്കിൽ ബിഇയുടെ പ്രത്യേകത പക്ഷേ നമുക്ക് ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഇവരുടെ സിലബസിൻ്റെ പ്രത്യേകത തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിൽ പഠിക്കുന്ന സബ്ജക്റ്റുകൾ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ കമ്പ്യൂട്ടർ ടെക്നോളജിയുമായി ബന്ധപ്പെടുത്തുന്ന വളരെ കോറായിട്ടുള്ള സബ്ജക്റ്റുകളാണ് മാത്തമാറ്റിക്സ് പഠിക്കുന്നുണ്ട് ലാംഗ്വേജസ് ആയിട്ട് പഠിക്കുന്നുണ്ട് പക്ഷേ ഒരിക്കലും എൻജിനീയറിംഗ് ബാക്കിയുള്ള നിലവിലുള്ള അതുമായി ബന്ധപ്പെടുത്തുന്ന എൻജിനീയറിങ് ഫീൽഡുകളൊന്നും പഠിക്കുന്നില്ല എന്നുള്ളത് തന്നെ ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനെ ബി ടെക്കിൽ നിന്നും മാറ്റി നിർത്തുന്നു സോ തീർച്ചയായിട്ടും ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്നുള്ളത് അവർ ജോലി ചെയ്യുന്നത് വെറും കോഡിങ്ങിലോ പ്രോഗ്രാമിങ്ങിലോ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് മാത്രമായിരിക്കില്ല മറിച്ച് ഏതെങ്കിലും രീതിയിലുള്ള എൻജിനീയറിംഗ് ഫീൽഡുമായി അവർക്ക് കൂടുതൽ സാമീപ്യം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുത്തി ജോലി ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരാറുണ്ട് അതുകൊണ്ട് തന്നെ ബി ടെക് പ്രോഗ്രാം എന്നുള്ളത് അതിന് ഐഡിയൽ സൊല്യൂഷനാണ് തീർച്ചയായിട്ടും വളരെ ആപ്റ്റ് ചോയ്സാണ് ബിടെക് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് എന്നുള്ളത് സോ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് പഠിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള എഞ്ചിനീയറിംഗിനെ കുറിച്ച് കൂടി മനസ്സിലാക്കാൻ പറ്റുന്നു അതോടൊപ്പം ജോലിക്ക് എംപ്ലോയേഴ്സ് നോക്കുമ്പോൾ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് ലഭിക്കുന്ന ആ ഒരു പരിഗണനയാണ് അതായത് ബാക്കിയുള്ള എഞ്ചിനീയറിംഗ് പ്രോഗ്രാംസിനെ കുറിച്ചുള്ള ചെറിയ അറിവും വിവരവും ഒരു കോമൺ സെൻസും ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് എല്ലാ കുട്ടികൾക്കും അത് ഉണ്ടാകണമെന്നില്ല പക്ഷേ സിലബസിൽ അത് വരുന്നുണ്ട് പക്ഷേ ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കോറായിട്ട് കമ്പ്യൂട്ടേഷണൽ ടെക്നോളജി കമ്പ്യൂട്ടേഷണൽ എൻജിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസുമായി ബന്ധപ്പെട്ട പല സബ്ജക്റ്റുകളും ഈവൻ വളരെ കോറായിട്ട് പഠിക്കുന്നതോടൊപ്പം അഡ്വാൻസ് തരത്തിലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളും ബി സി എയുടെ സിലബസിൽ വരുന്നുണ്ട് എം സി ആകുമ്പോൾ അതിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡായി പഠിക്കുന്നു സോ കമ്പ്യൂട്ടർ എന്ന ഒരു പെർട്ടിക്കുലർ ഫീൽഡ് എടുക്കുകയാണ് സോഫ്റ്റ്വെയർ ഫീൽഡ് എടുക്കുകയാണ് ഇൻഫർമേഷൻ ടെക്നോളജി ഫീൽഡ് എടുക്കുകയാണ് എങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ബി സി എ പ്ലസ് എം സി എ ബിടെക്കുമായി കമ്പെയർ ചെയ്യാൻ പറ്റും പക്ഷേ തുല്യമാണെന്ന് പറയാൻ പറ്റില്ല കോറായിട്ട് ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആകാൻ ഐഡിയൽ ചോയ്സ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബിടെക് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് പ്രോഗ്രാം തന്നെയാണ് നിങ്ങൾക്ക് ബി സി എ പ്ലസ് എം സി എ എന്നുള്ള ചോയ്സും നല്ലതാണ് ജോലി ലഭിക്കുന്നതിൽ ഒരിക്കലും നിങ്ങൾക്കിതൊരു ബാരിയറാകില്ല അതായത് ബി സി എ പ്ലസ് എം സി എ പഠിച്ചത് കൊണ്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആകാൻ പറ്റില്ല എന്ന ഒരു പ്രശ്നവും നിങ്ങൾക്ക് നേരിടേണ്ടി വരില്ല മറിച്ച് ഐഡിയൽ ചോയ്സ് നിങ്ങൾക്ക് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബിടെക് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ആണ് നല്ലത് പക്ഷേ നിങ്ങൾക്ക് ബാക്കിയുള്ള എഞ്ചിനീയറിംഗ് ഫീൽഡിനോട് താല്പര്യമില്ല കോറായിട്ട് സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ബി സി എ പ്ലസ് എം സി എന്നുള്ള ചോയ്സും നോക്കാവുന്നതാണ് എനിവേ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക അത് എജ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ ഗ്രേറ്റ് ഡേ